Namaskaram, in the Nola Malai Cake and Undakam Boganada. Nalla tasty at Luri Cake Kana. Vidamana Undakiala, window Undaki Karikan to the Nathrim tasty Luri Cake Kana. The Pulthana, Nalla soft to Anna. Your cake on Dakanite in the Mulla creamum, beetroot baking illa, idilla than ne, Nalla soft titled cake, Namukavala pattern and Undaki come. A beauty cake in an anna Undakin in the knock. அப்ப அதன வேண்டிட்டு ஆദ്യമേ ஒரு pan எடுத்து வெச்சிட்டு அதிலേക്ക് 2 கப் பால் ഒഴിச்சு கொடுக்காம் 2 கப் എന്ന് പറയുന്നത് 500 ml ആണ് അതിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇതില്ലാതെണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്തോ കുഴപ്പമില്ല ഇനി ഇത് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് പാൽ ഒന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം 1/2 കപ്പ് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് പാലിന്റെ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു ക്രീമി പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിനകത്തോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാം ഇനി ഒരരപ്പ് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു 2 ബാച്ചായിട്ട് വേണം അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാലൻസ് ഉള്ള മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതങ്ങ് അരിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ചേർക്കുമ്പോൾ കേക്ക് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രൈയിലോട്ട് ഒഴിച്ച് മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രൈക്കകത്ത് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ അത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം ഈ ഒരു ബ്രൗൺ കളർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരല്പം പാൽ മാറ്റി വെച്ചിട്ട് ബാലൻസ് ഉള്ള പാൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്താഷ്യവും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന മലായി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കഴിക്കുന്നതിന് മുന്നേ ബാലൻസ് വെച്ചിരിക്കുന്ന ആ ഒരു പാൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു